കാലാവധി കഴിഞ്ഞ ശബരിമല ബെയ്ലി പാലം തകർച്ചയുടെ വക്കിൽ. പാലം ഇപ്പോൾ പണിയുമെന്ന് കാലങ്ങളായുള്ള ദേവസ്വം ബോർഡിന്റെ വാക്കും പഴയ ചാക്കും കണക്ക്. പാലം അപകടമുണ്ടാക്കുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. 7 വർഷം പഴക്കമുള്ള ബെയ്ലി പാലത്തിന്റെ ഇരുമ്പു പാളികൾ തുരുമ്പെടുത്ത് അടർന്ന നിലയിലാണ്. 2018 പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുമെന്നായിരുന്നു ദേവസ്വത്തിന്റെ പ്രഖ്യാപനം. ഇപ്പോൾ 2020 ദേവസ്വം ബോർഡ് വാക്കു പാലിച്ചിട്ടില്ല. ഭക്തരുടെ ജീവൻ വെച്ചാണ് സർക്കാരും ദേവസ്വവും കളിക്കുന്നത്. പാലം പൊളിച്ചു നീക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ പോലും ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല. സർക്കാരാണെങ്കിൽ കണ്ട ഭാവം നടിക്കുന്നതുമില്ല. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ 2011 3 വർഷത്തെ കാലാവധിയിൽ താൽക്കാലികമായി നിർമ്മിച്ചതാണ് ബെയ്ലി പാലം. പകരം പാലം പണിയുമെന്ന ദേവസ്വം ബോർഡിന്റെ തീരുമാനം വർഷങ്ങൾക്കിപ്പുറവും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. സന്നിധാനത്തിന് മുന്നിലുള്ള വലിയ നടപ്പന്തലിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. കരസേനയുടെ മദ്രാസ് റെജിമെന്റ് 90 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചതാണ് ഈ പാലം. 3 വർഷത്തെ കാലാവധി അവസാനിച്ചാൽ ഈ പാലം പൊളിച്ചു നീക്കി പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. ട്രാക്ടറുകളടക്കം ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും തീർത്ഥാടകരും കഴിഞ്ഞ സീസണുകളിൽ ബെയ്ലി പാലം ഉപയോഗിച്ചിരുന്നു. 3 വർഷം കാലാവധിയുള്ള പാലം 9 വർഷങ്ങൾക്കിപ്പുറവും അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്. മേൽഭാഗത്ത് വിരിച്ചിരിക്കുന്ന ഉരുക്ക് ഷീറ്റ് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ചന്ദ്രാനന്ദൻ റോഡ് മുതൽ ഗോശാല വരെ പുതിയ പാലം നിർമ്മിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപ് പണി തീർക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്നാൽ പണി ഇതുവരെ ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല. പാലത്തിലൂടെ വന്നാൽ ഒട്ടേറെ പടികൾ കയറിയാലേ മുകളിൽ പമ്പയിലേക്കുള്ള റോഡിലേക്ക് എത്തൂ എന്നതിനാൽ മടങ്ങുന്ന തീർത്ഥാടകരിൽ അധികവും ബെയ്ലി പാലം വഴി പോകാൻ മടിച്ചിരുന്നു. പുതിയ പാലം കയറ്റിറക്കം ഒഴിവാക്കി നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ മറ്റനേകം പദ്ധതികൾ പോലെ ഇതും ചലനമില്ലാതെ തുടരുകയാണ്. ബെയ്ലി പാലത്തിന്റെ ആയുസ് 2018 തീർത്ഥാടന കാലം വരെ മാത്രം പറഞ്ഞിരുന്നതാണ്. അന്ന് പുതുക്കിപ്പണിയുമെന്നായിരുന്നു ദേവസ്വത്തിന്റെ ഉറപ്പും. അടുത്ത തീർത്ഥാടന കാലത്ത് മുൻപ് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. സർക്കാർ സ്ഥാപനമായ കെല്ലും ഉത്തരാഖണ്ഡ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയും നിർമ്മാണത്തിനായി രംഗത്തെത്തിയിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിക്കുമെന്നും പറഞ്ഞിരുന്നു. 40 മീറ്റർ നീളവും 3.3 മീറ്റർ വീതിയുമുള്ള ബെയ്ലി പാലത്തിന് 75 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. സൈന്യത്തിലെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് 2 ആഴ്ച കൊണ്ട് ബെയ്ലി പാലം നിർമ്മിച്ചത്. കുലുക്കമുള്ള ഈ പാലത്തിലൂടെയാണ് ട്രാക്ടറുകൾ സഞ്ചരിക്കുന്നത്. ബെയ്ലി പാലം തുരുമ്പെടുത്ത് നശിച്ചിട്ടും ദേവസ്വം ബോർഡ് ആ ഭാഗത്തേക്ക് നോക്കുന്നതേയില്ല. പ്രഖ്യാപനങ്ങളൊക്കെ പ്രഹസനം മാത്രം. ദേവസ്വത്തിന്റെ കാശെല്ലാം കൈയിട്ട് വാരുമ്പോഴും ശബരിമലയിലെ വികസനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. 2018 പൊളിക്കുകയോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതോ ആയ പാലമാണ് അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ നിന്നിട്ടും ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കാത്തത്. കൈയിട്ട് വാരി ശബരിമല ഭണ്ഡാരവും ദേവസ്വം വെളുപ്പിച്ചു. ഇത്തവണയാണെങ്കിൽ ഭണ്ഡാരത്തിൽ ഒന്നും വീണതുമില്ല. കൊറോണ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ ഭക്തരുടെ എണ്ണം നന്നേ കുറഞ്ഞു. ഭണ്ഡാരം കാലിയായി കിടക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.